ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. പഴം കൊണ്ടുള്ള സ്നാക്കാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. കുറച്ച് പേർ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്ക് കാണിക്കാൻ പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെയുള്ളൊരു സ്നാക്ക് കാണിക്കുന്നത്. ഇനി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും പഴം എടുക്കുക, ഏത്തപ്പഴം എടുക്കണ്ട, അല്ലാത്ത ഏതെങ്കിലും പഴം എടുക്കുക 2 എണ്ണം. 3 മുട്ട എടുക്കാം. കുറച്ച് ഏലക്കായൻ്റെ കുരു എടുക്കാം. ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ അത് മതി. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 കപ്പ് പാല്, 1¼ കപ്പോളം മൈദപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി. ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 നുള്ള് ഉപ്പ്. ഇനി നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറെടുക്കുക. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകോ കുറക്കുകയോ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. പഴം ചേർത്ത് കൊടുക്കാം. പഴമൊന്ന് ഇതുപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ കുരു ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5 ഏലക്കയുടെ കുരുവാണ് എടുത്തിരിക്കുന്നത്. ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. ഇനി അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ഫുൾ പാൽ ഒഴിക്കരുത്, കുറച്ച് പാല് ഒഴിച്ചിട്ട് നോക്കുക, അടിച്ചു നോക്കുക. അടിക്കുമ്പോൾ കൂടുതൽ തിക്കാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അടിക്കുമ്പോൾ നോക്കുക, കൂടുതൽ തിക്കാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി അടിച്ചെടുത്താൽ മതി. നന്നായിട്ട് പഴമെല്ലാം അരയുന്ന രീതിയിൽ അടിച്ചെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. പഴത്തിൻ്റെ വല്ല കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അരിക്കുമ്പോൾ പൊക്കോളും. നമ്മുടെ ബാറ്റർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. ഇനിയിപ്പം വളരെ ലൂസായി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പൊടി ആഡ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ളു കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക, അല്ലെങ്കിൽ ചേർക്കണ്ട. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം, ഏതെങ്കിലും എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ബാറ്ററിയിൽ നിന്ന് ഓരോ തവി എടുത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം തീ കുറച്ചിടുക. എന്നിട്ട് 1 വശം വെന്ത് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 വശവും വെന്ത് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ 1 പഴം സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് കൊണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പഴം സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു.